ഇസ്ലാമിക സമൂഹത്തിലെ സന്തതികൾ ധാരാളമുണ്ടെന്നത് ശരിയാണ്. പക്ഷെ ഒരു മനുഷ്യനോടും ഒരു വിവേചന സ്വഭാവം നമ്മളാരും കാണിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഒരു ജാതി മതസ്ഥരോടും ഒരു വിദ്വേഷവും പ്രകടിപ്പിച്ചില്ല. സാധിന്റെ മക്കാമ്പല് വരെ എല്ലാ ജാതിക്കാരും വരുന്നുണ്ടല്ലോ, മമ്മർത്ത മക്കാമ്പല് വരുന്നുണ്ടല്ലോ. ഔലിയാക്കളും സൂഫിയാക്കളും ഒന്നും അങ്ങനെ ഒരു ജാതിയെയും അകറ്റി നിർത്തിയ ആൾക്കാരല്ല. ദീന അവർ പ്രബോധനം ചെയ്തപ്പോഴും മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെ അവർ ചേർത്തി നിർത്തി. ആ മനുഷ്യ സ്നേഹം അവർ ശരിക്കും പ്രകടിപ്പിച്ചു. പക്ഷെ ഇപ്പൊ മലപ്പുറത്ത് വന്നിട്ടൊക്കെ ചില ആൾക്കാർ പ്രസംഗിക്കുന്നത് വാര്യംകുന്നത്തെ കുഞ്ഞാമദാജിയുടെ ഒരു സ്മാരകം പണിയാൻ ശ്രമിക്കുമ്പോ, വാര്യംകുന്നത്തെ കുഞ്ഞാമദാജി ഹിന്ദുക്കളെ കൊന്നയാളാണ്, ആ കൊന്നയാൾക്ക് സ്മാരകം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ലോകത്തുള്ള മുഴുവൻ ഹൈന്ദവരെയും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടുമെന്ന് വന്ന് പ്രസംഗിക്കുന്നു. മലപ്പുറത്ത് ഹൈന്ദവ സമൂഹത്തിന്റെ കുത്തകാവകാശം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഒന്ന് വാര്യംകുന്നത്തെ കുഞ്ഞാമദാജിയെ കുറിച്ച് ഒന്നും അറിയില്ല, രണ്ട് ലോകത്തുള്ള മുഴുവൻ ഹൈന്ദവരുടെയും കുത്തക അവർ അവകാശപ്പെടുന്നുവെങ്കിൽ അവർക്ക് അതിനൊരു അർഹതയുമില്ല എന്ന് ഹിന്ദു സഹോദരന്മാർ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ അവരോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, മറുപടി പറയുകയല്ല മറിച്ച് വേദന കൊണ്ട് പറയുക. അതും പറയാൻ കാരണം നിരവധി മഹല്ലത്തുകളുടെ കാതിയായ പാണക്കാട്ട തങ്ങൾ മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം ഞാൻ അർത്ഥം മുറിച്ച് പറയുന്നു. നിരവധി മഹല്ലത്തുകളുടെ കാതിയായ മുസ്ലിം മുന്നേറ്റത്തിന്റെ നായകനായ പാണക്കാട് തങ്ങന്മാരൊന്നും ഇവർക്ക് മറുപടി പറയാൻ മാത്രം താഴ്ന്നവരല്ല. അതാ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല, നമ്മൾ പോലും പറയേണ്ട കാര്യമില്ല. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചില കാര്യം പറയണം. പാവപ്പെട്ട കുറെ ഹൈന്ദവ സഹോദരങ്ങളെ കൊണ്ടു നിർത്തിയിട്ട് വാര്യംകുന്നം ജനങ്ങളെ കൊന്നവനാണ്, വാര്യംകുന്നം ജനങ്ങൾക്കൊരു അപകടമുണ്ടാക്കിയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നു. അത്തരം സ്മാരകമുണ്ടാക്കുന്ന പ്രവർത്തനം രാജ്യദ്രോഹമാണെന്നാണ് പ്രസംഗിക്കുന്നത്. രാജ്യദ്രോഹം, ആ രാജ്യദ്രോഹമാണെന്ന് പറയുന്ന ആളുകൾ വാര്യംകുന്നനെ കുറിച്ച് പഠിക്കണം. വാര്യംകുന്നനെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചും അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും കൃത്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ 248-ാമത്തെ നമ്പറായി ചേർത്തിരിക്കുന്നത് ബഹുമാന്യനായ വാര്യംകുന്നത്തനെയാണ്. 248 പുറത്തിറങ്ങിയപ്പോണ്ടല്ലോ, പിന്നെയല്ലേ പിൻവലിച്ചത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ വർഗീയവാദിയോ പറയുന്നതിനനുസരിച്ച് കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം തിരുത്താൻ പോകാൻ പാടുണ്ടോ? മാർട്ടിയസ് ഡിക്ഷണറി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ ഡൽഹിയിൽ പ്രകാശനം ചെയ്തതിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്ത പുസ്തകത്തിൽ 248-ാമത്തെ നമ്പർ എഴുതിയത് വാര്യംകുന്നനെയാണ്. ആ വാര്യംകുന്നനെ പ്രശംസിച്ചതിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഹി ആൾസോ പ്രോക്ലെയിംഡ് ഹിംസെൽഫ് എ റൂളർ ഇൻ ദ ഏരിയ, ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ് ഞാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് ഡിക്ഷണറിയുള്ളതാ ഗവൺമെന്റിന്റെ. എന്നിട്ട് പറയുന്നു, പാരലൈസിംഗ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ദർ ഫോർ എ ഷോർട്ട് പീരീഡ്, ആ പ്രദേശത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ അപ്രസക്തമാക്കി കുറഞ്ഞ കാലം അദ്ദേഹം ഭരിച്ചു എന്നാ. അതാരാ പറയുന്നത്? ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ മാർട്ടിയസ് ഡിക്ഷണറി. പിന്നെ തിരുത്തിയവര് പിൻവലിച്ചു, തിരുത്തി എന്ന് പറഞ്ഞാൽ അതിന് എടുത്തു. വാര്യംകുന്നനെ പിന്നതിൽ കാണുന്നില്ല, ആലി മുസ്ലിയാരെ പിന്നതിൽ കാണുന്നില്ല. എന്താ കാരണം? പിൻവലിച്ചു. ഒരു വിഭാഗം എതിർക്കുമ്പോ പിൻവലിക്കാനും ചരിത്രം തിരുത്താനും ഉള്ളതാണോ ചരിത്രം? എന്തേ വാര്യംകുന്നനത്തിനെ കുറിച്ച് അങ്ങനെ റിപ്പോർട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്ററിക്കൽ റിസർച്ചിന് കിട്ടി, അതാണ് ചരിത്രം എന്നതുകൊണ്ട്. 1921 August 29 ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ന്യൂയോർക്ക് ടൈംസ്, ആ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ലോകത്തെ പ്രശസ്ത പത്രം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് മാപ്പിള റവല്യൂഷണറീസ് പ്രോക്ലെയിം ഹോം റൂൾ ഇൻ മലബാർ ആൻഡ് ഹോയിസ്റ്റ് ഗ്രീൻ ഫ്ലാഗ്. മാപ്പിള പ്രവർത്തകർ, അവർ വിപ്ലവകാരികൾ, ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ ഒരു പ്രാദേശിക ഭരണകൂടം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ഒരു പച്ച പതാക ഉയർത്തുകയും ചെയ്തു, ഹോയിസ്റ്റ് ഗ്രീൻ ഫ്ലാഗ്. അങ്ങനെ തന്നെ എഴുതി. അത് എഴുതിയതാരാ? ന്യൂയോർക്ക് ടൈംസ്. പോരാ, ഇതേ സംഭവം 1921 August 29 അമേരിക്കയിലെ മോൺട്രോസ് ഡെയിലി പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രിന്റ് ഒക്കെ അടിച്ചു വന്നിരുന്നു, നിങ്ങൾ കണ്ടിരിക്കും പുസ്തകങ്ങളിൽ. മോൺട്രോസ് ഡെയിലി അമേരിക്കയിലെ പ്രധാനപ്പെട്ട പത്രം, ആ പത്രത്തിൽ അച്ചടിച്ചു വന്നു ഈ സംഭവം എന്ന് 1921. എന്താ അവർ എഴുതാൻ കാരണം? ബ്രിട്ടൻ എതിരായതുകൊണ്ട്. ബ്രിട്ടൻ എതിരായതുകൊണ്ട് ഒരു വലിയ സംഭവമാണ്, ബ്രിട്ടീഷിന്റെ കോളനിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യ. ഒരു പ്രദേശം അടക്കി ഭരിക്കുക 6 മാസക്കാലം. മലബാർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പ്രധാന സംഭവം ന്യൂ കാസിൽ ഡെയിലി ക്രോണിക്കിൾ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ പ്രധാന പത്രമാണ്. 1921 August 26 അവർ റിപ്പോർട്ട് ചെയ്തു ഈ സംഭവം. മലബാറിലെ മാപ്പിളമാരുടെ വീര്യത്തെ കുറിച്ച് പഠിക്കണം. ഈ പ്രസംഗിച്ച ആൾ ആരാണെങ്കിലും ശരി, പഠിക്കണം ചരിത്രം. പഠിക്കണം ആദ്യം ചരിത്രം, ഒന്നുകിൽ ചരിത്ര ബോധം വേണം അല്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ ശ്രമിക്കണം. വെറും കലിപ്പ് മാത്രം കൊണ്ടു നടന്നാ പോരാ, ദേഷ്യം മാത്രം കൊണ്ടു നടന്നാ പോരാ. ഒരു വിഭാഗത്തുള്ള വിദ്വേഷം, ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ആരോടെങ്കിലും വിദ്വേഷമുണ്ട് എന്ന് കരുതി അനീതി ചെയ്യാൻ പാടില്ല, ചരിത്രം തിരുത്താൻ പാടില്ല, വൃത്തികേട് പ്രസംഗിക്കാൻ പാടില്ല.
തെറ്റ് പറ്റിയാൽ തെറ്റെന്ന് സമ്മതിച്ചു കൊടുക്കാൻ നമ്മളും തയ്യാറാവണം. പക്ഷെ വാര്യം കൊന്തത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം കൃത്യമായി പഠിച്ചു നോക്ക്. അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിന്റെ ഫ്രാൻസ്, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലെ പത്രങ്ങൾ വാര്യം കൊന്നത്തെ കുഞ്ഞഹമ്മദാജിയുടെ ധീരതയെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. എന്താ കാരണം? ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പൊരുതിയ മലബാറിലെ ഒരു മാപ്പിള എന്ന രീതിയിൽ, അല്ലാതെ ഹിന്ദുക്കളെ കൊന്ന വ്യക്തി എന്ന രീതിയിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പി എസ് വാര്യർ കോട്ടക്കൽ, കോട്ടക്കലെ പി എസ് വാര്യർ കൃത്യമായി ഖിലാഫത്ത് പോരാളികൾക്ക് സഹായം കൊടുത്തു. എഴുതിയതാരാ? വാര്യരുടെ ചരിത്രം എഴുതിയ കീഴടത്ത് വാസുദേവൻ നായർ. ഏറ്റവും ചുരുങ്ങിയത് മലപ്പുറത്തെ കുറിച്ച് പഠിക്കാൻ കീഴടത്ത് വാസുദേവൻ നായരെ പുസ്തകമെങ്കിലും പഠിക്കണം. പ്രസംഗിച്ചാള് മലപ്പുറത്ത് വന്നിട്ട് പാണക്കാട്ട് തങ്ങൾ മറുപടി പറയണമെന്ന് പറയുന്നവർ ആദ്യം സ്വന്തം ചരിത്രം ഒന്ന് പഠിക്കണം. രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം, മലപ്പുറത്തിന്റെ ചരിത്രം പഠിക്കണം. ഇന്ത്യയിൽ ജീവിക്കുന്നയാളാണെങ്കിൽ കോട്ടക്കൽ കോവിലകത്തിനും മാറാക്കര ഇല്ലത്തിനും കാവലിൽ നിന്നതാരാ? ഒടായിപ്പുറത്ത് ചേക്കുട്ടി അടക്കം നേതൃത്വം കൊടുത്ത മാപ്പിള പോരാളികൾ. എന്തേ അവരങ്ങനെ നിൽക്കാൻ കാരണം? മറ്റൊന്നുമല്ല, അവരെ മറ്റാരും ആക്രമിച്ചു പോകരുത് എന്നതുകൊണ്ട്. അക്രമം അഴിച്ചുവിടുന്ന ഒരു പ്രവർത്തനം അന്നുണ്ടായിരുന്നു. അതിനെ തടുക്കാൻ ഖിലാഫത്ത് പോരാളികൾ കൃത്യമായ സംവിധാനം ഉണ്ടാക്കി. എന്നാൽ അക്രമം ചില സ്ഥലത്ത് അരങ്ങേറിയിട്ടുണ്ട്. വലിയ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അക്രമികൾ ഉണ്ടാവും. ആ അക്രമികളൊന്നും ഖിലാഫത്തിന്റെ കൂട്ടത്തിൽ കെട്ടണ്ട, അതൊന്നും മുസ്ലാമിന്റെ പേരിൽ ചാർത്തണ്ട. വ്യക്തികൾ ചെയ്ത വിദ്വേഷ പ്രവർത്തനത്തെ വാര്യകുന്ദന്റെ മേൽ ചാർത്തണ്ട. വാര്യകുന്ദൻ ഒരിക്കലും അതിന് അനുകൂലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഹിന്ദു പത്രത്തിന് കത്തയച്ചില്ലേ അദ്ദേഹം? അതൊന്നും എന്താ നിങ്ങൾ അംഗീകരിക്കാത്തത്? നിങ്ങൾ വാര്യകുന്ദം ബ്രാഹ്മണന്മാരെ കൊന്നു, അമുസ്ലിങ്ങളെ കൊന്നു, നായികൾക്ക് 40 വട്ടം വിളിച്ചു പറയുകയും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ചരിത്ര വസ്തുതക്കെതിരെ എന്താ നിങ്ങൾ കണ്ണടക്കുന്നത്? ഹിന്ദു ദിനപത്രം മുസ്ലിങ്ങളുടേതല്ലോ, ഹിന്ദു ദിനപത്രം ഞങ്ങളാരും പ്രസിദ്ധീകരിച്ചതല്ലോ, വാര്യകുന്ദത്ത് കുഞ്ഞാമതാജി കത്തയച്ചതാ. എന്തിനാ വാര്യകുന്ദൻ അങ്ങനെ ഒരു കത്തയച്ചത്? ഞാൻ എന്റെ സൈന്യത്തിൽ വർഗീയവാദികളില്ല, ഞാൻ ആരെയും മതം മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കത്ത് കൃത്യമായി 1921 ഒക്ടോബർ 7 7 അയച്ചു കൊടുത്തു, 18 പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം നമുക്ക് വീണ്ടും ആ പത്രത്തിൽ അച്ചടിച്ച് കാണിച്ചു തന്നിരുന്നു. അതിന്റെ രേഖ ഇന്നും നമ്മുടെ കയ്യിലുണ്ട്. വാര്യകുന്ദന്റെ കത്ത, ഞാൻ വർഗീയവാദിയാണെന്ന് ആരോപിക്കുന്നുണ്ട്, അതിനെന്താണ് അടിസ്ഥാനമെന്ന് ചോദിച്ചുകൊണ്ട് ഈ കത്ത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമെന്നാണ് പറഞ്ഞത്. മഞ്ചേരിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചില്ലേ? ആ പ്രസംഗം മില്ലർ സാഹിബ് റിപ്പോർട്ട് ചെയ്തില്ലേ? ചരിത്രമല്ലേ? നിങ്ങൾ കവലയിൽ വന്ന് താന്തോന്നിത്തം പ്രസംഗിക്കുമ്പോൾ മില്ലർ സാഹിബിനെ പോലുള്ള ചരിത്രകാരന്മാർ വന്നിട്ട് അവർ പഠിച്ചിട്ട് എഴുതി വെച്ച വാചകം നിങ്ങൾ എന്താ കാണാത്തത്? എന്താ മില്ലർ പറഞ്ഞത്? വാര്യകുന്ദൻ മഞ്ചേരിയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞു, ഡോണ്ട് കിൽ ഓർ ഫൈറ്റ് ഹിന്ദുസ്, ഹിന്ദുക്കളെ കൊല്ലണ്ട, അവരോട് സമരം ചെയ്യണ്ട, നമ്മുടെ ലക്ഷ്യം അതല്ല. നമുക്ക് ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനല്ല ലക്ഷ്യം, നമുക്ക് ബ്രിട്ടീഷുകാരെ പുറത്താക്കാനല്ല ലക്ഷ്യം. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യും, വി വിൽ പണിഷ്, നമ്മൾ ശിക്ഷിക്കും ദോസ് ഹു ഹെൽപ് ഓർ സപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്താൽ, ബ്രിട്ടീഷുകാരെ സഹായിച്ചാൽ അവരെ നമ്മൾ ശിക്ഷിക്കും. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് വാര്യകുന്ദം പറഞ്ഞത്. വാര്യകുന്ദന്റെ പരസ്യ പ്രസംഗ സമസ്തക്കാർ റിപ്പോർട്ട് ചെയ്തതല്ല, മുസ്ലിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ല, മില്ലർ സാഹിബ് എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ ഇംഗ്ലീഷുകാരനായ ഒരു എഴുത്തുകാരൻ വന്ന് പ്രസിദ്ധീകരിച്ചതാണ്. ഇംഗ്ലീഷുകാരൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ അധികം എഴുതിയിട്ടുള്ളത്, പക്ഷെ മില്ലർ സാഹിബ് അങ്ങനെ എഴുതാൻ എന്താ കാരണം? മില്ലർ സാഹിബിന് ഒരു പ്രത്യേകതയുണ്ട്. അല്ല, മലപ്പുറത്താ താമസിച്ചത്. ഈ വന്ന് പ്രസംഗിച്ച ആൾ ആരാണെങ്കിലും ശരി, മലപ്പുറത്തെ കുറിച്ച് മില്ലർ സാഹിബ് പഠിച്ച പോലെങ്കിലും പഠിക്കണം. 1954 മലപ്പുറത്ത് വന്നിട്ട് 1976 മില്ലർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. മലപ്പുറത്തെ ജനങ്ങളെ കണ്ട് പഠിച്ച് അവരെ സ്നേഹം ഉൾക്കൊണ്ടിട്ട് പോകുന്ന സമയത്ത് മില്ലർ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് മൈ മുസ്ലിം ഫ്രണ്ട്സ്. ഇപ്പോഴും നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് വേണോ പുസ്തകം? മൈ മുസ്ലിം ഫ്രണ്ട്സ് ഇപ്പോഴും വരുത്താൻ കിട്ടും. എന്റെ മുസ്ലിം സ്നേഹിതന്മാർ അദ്ദേഹം എഴുതുകയാണ്. എന്താ എഴുതാൻ കാരണം? 25 കൊല്ലത്തിലധികം മലപ്പുറത്തെ മുസ്ലിങ്ങളെ പഠിച്ച വ്യക്തിയാണ് മില്ലർ, റോളൻ ഇ മില്ലർ. അയാളുടെ പുസ്തകം ഇപ്പോഴും ഉണ്ട്. അയാളത് എഴുതി. ആ മില്ലർ എഴുതിയ മലപ്പുറത്ത് വന്നിട്ട് ആ പ്രസംഗിക്കുന്ന വർഗീയ വിഷം, എന്നിട്ട് ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ആളെ കൊന്നവനെ നിങ്ങൾ സ്മാരകമുണ്ടാക്കി ആദരിച്ചാൽ ഞങ്ങൾ ലോകത്തെ എല്ലാ ആളുകളെയും ഇവിടെ കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്താൻ വരികയാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ആക്ഷേപിക്കാനോ ഭാഷയിൽ സംസാരിക്കാനും വൈകാര്യമാക്കാനൊന്നും ഞാനില്ല. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത ആളുടെ പടം ഇന്ത്യൻ പാർലമെന്റിൽ തൂക്കാമെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ വാര്യകുന്ദന് മലപ്പുറത്ത് സ്മാരകമുണ്ടാക്കാൻ യോഗ്യനാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. അത് ഈ സമൂഹത്തിന്റെ ആവശ്യം, അത് മുസ്ലിങ്ങളുടെ മാത്രമൊന്നുമല്ല. ആ സന്ദേശം വരും തലമുറക്ക് കൊടുക്കണം. ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം നടത്തിയ ആളാ, അത് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, അത് അംഗീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത്. മേരി ഹെലൻ എന്ന് പറയുന്ന തന്റെ ഭാര്യയുടെ പേരിൽ മലപ്പുറത്ത് ഒരു ആശുപത്രി കൂടി ഉണ്ടാക്കിയിട്ടാണ് മില്ലർ പോയത്. എന്താ കാരണം? അയാൾക്ക് ഈ നാടിനോടുള്ള സ്നേഹം അതിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ മലബാറിലെ മലപ്പുറത്തെ മാപ്പിളമാരെ കുറിച്ച് പഠിച്ചത്? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൺറാഡ് വുഡ് വന്നത് ഈ മാപ്പിളമാരെ കുറിച്ച് പഠിക്കാനാ? ഇവരെ കുറിച്ച് പഠിച്ചിട്ട് പുസ്തകം എഴുതി ഡോക്ടറേറ്റ് നേടാനാ?
എന്താ കാരണം? ഇവരുടെ വീര്യത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഒക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റീഫൻ ഫ്രെഡറിക് ഡേൽ ഇവിടെ വന്നു, മാപ്പിളമാരെ കുറിച്ച് പഠിച്ചു, അവന്റെ വീര പരാക്രമങ്ങളെക്കുറിച്ച്, അവന്റെ വീര സാഹസികതകളെ കുറിച്ച് കൃത്യമായി അവരെഴുതി. ഓഹിയോ സർവകലാശാല റോബർട്ട് ഹാർഗ്രേവ് വന്നു, ഒക്കെ മലപ്പുറത്താ വന്നത്. വന്നിട്ട് ഈ മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് പഠിച്ചു. കനേഡിയൻ മിഷണറിമാര് വന്നിവിടെ. അതുപോലെ തന്നെ ഹിച്ചുക്കോക്ക് എഴുതി, മലബാറിലെ ചരിത്രം എഴുതിയ സർ വില്യം ലോഗൻ എഴുതി. എന്തിനധികം ഹിച്ചുക്കോക്ക് പോലും പറഞ്ഞു വാര്യങ്കുന്നതിനെ കുറിച്ച്, വാട്ട് എ ബ്രേവ് മാപ്പിള ലീഡർ. എന്തോ ഒരു ധൈര്യമുള്ള മാപ്പിള നേതാവ്. അദ്ദേഹം എഴുതിയ വാചകമാണത്. ആ വാര്യംകുന്നന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഏറനാട് വെള്ളവനാട് പൊന്നാനി താലൂക്കിലെ 200 വില്ലേജ് അടക്കി ഭരിച്ച മനുഷ്യനാണത്. 200 വില്ലേജ്, ആ 200 വില്ലേജുകൾ അടക്കി ഭരിച്ചു. വെട്ടിക്കാട്ട് വട്ടതിരിപ്പാടും പാണ്ഡിയാട്ട് നാരായണൻ നമ്പീശ്വരൻ.